പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള പോര് ഏറ്റുപിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളും. പ്രതിപക്ഷ നേതാവ് നട്ടല് ആർ എസ് എസിന് പണയം വെച്ചു എന്നായിരുന്നു റിയാസിന്റെ വാക്കുകൾ. ഇതിനു പിന്നാലെ റിയാസിനെ രൂക്ഷമായി പരിഹസിച്ച് മുൻ എം എൽ എ വി ടി ബൽറാം രംഗത്തെത്തി. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു വി ടി ബൽറാമിന്റെ മറുപടി. സ്വപ്ന ആഴ്ചക്കാഴ്ചയ്ക്ക് വന്ന് സ്വന്തം ഭാര്യയെയും അമ്മായി അച്ഛനെയും പഞ്ഞിക്കിടുമ്പോൾ അതിനോട് കമാന്ന് ഒരക്ഷരം മറുപടി പറയാൻ ധൈര്യമില്ലാത്ത ഈ മൊയ്ന്താണ് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ നട്ടലിന്റെ ബലം പരിശോധിക്കാൻ വരുന്നതെന്ന് റിയാസിന്റെ ചിത്രമിട്ട് ബൽറാം പരിഹസിച്ചു. മതനിരപേക്ഷ കോൺഗ്രസിനെ ഒറ്റുകൊടുക്കുന്ന ആളായി കാലം വി ഡി സതീശനെ വിലയിരുത്തും. അദ്ദേഹം പ്രതിപക്ഷ നേതാവായത് പിൻവാതിലിലൂടെയാണോ എന്ന അപകർഷതാബോധം അദ്ദേഹത്തിനുണ്ട്. ത്യാഗ അനുഭവമോ അനുഭവ പരിചയമോ ഇല്ലാതെ പ്രതിപക്ഷ നേതാവായതിനാൽ പാർട്ടിയിൽ അദ്ദേഹത്തോട് എതിർപ്പുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ നട്ടല് വാഴപ്പിണ്ടിയായി. പ്രതിപക്ഷ നേതാവിനെ കണ്ട് ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിംഗ് പറഞ്ഞാലേ മന്ത്രിപ്പണി എടുക്കാൻ കഴിയൂ എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അത് പ്രതിപക്ഷ നേതാവിന്റെ അലമാരയിൽ വച്ചാൽ മതി എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. മന്ത്രിമാരെ തുടർച്ചയായി ആക്ഷേപിക്കുകയാണ്. താൻ ഉൾപ്പെടെയുള്ളവർ മന്ത്രിമാരായത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ്. വികസന കാര്യത്തിൽ എല്ലാവരെയും ഒരുമിപ്പിച്ചാണ് സർക്കാർ പോകുന്നത്. പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ആരോപണം ഉയർന്നാൽ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു ദിവസം പോലും വി ഡി സതീശൻ ജയിൽവാസം അനുഭവിച്ചിട്ടില്ല. രാഷ്ട്രീയ ത്യാഗം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. 30 കൊല്ലം എം എൽ എ ആയിരുന്ന കാര്യമാണ് എപ്പോഴും പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് വേറൊന്നും അറിയില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.